ഹലോ എവരിവൺ, വെൽക്കം ടു ഡോക്ടർ എപിജെ നേഴ്സിംഗ് അക്കാഡമി. ഡോക്ടർ എപിജെ നേഴ്സിംഗ് അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ ITI ഇന്ത്യൻ ടെലികോം കമ്പനിയുടെ ലേക്ക് വന്ന് വിളിച്ചേക്കുന്ന 28 വരുന്ന സ്റ്റാഫ് നേഴ്സ് വേക്കൻസിയിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം, എങ്ങനെയാണ് അതിന്റെ ഫോം നമ്മൾ ഫില്ലപ്പ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോസ് ആണ് ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നത്, ഇത്തരം ഉപകാരപ്രദമാകുന്ന നേഴ്സിംഗ് ലോകത്തെ സത്യസന്ധമായ വാർത്തകൾ എത്രയും വേഗം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി ദയവായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്യത്യസ്തമായ വീഡിയോകളും ഓൺ ദി സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഈ വേക്കൻസിയുടെ ഡീറ്റെയിൽസിനെ പറ്റി നോക്കാം. ലെറ്റ്സ് മൂവിംഗ് ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദ വേക്കൻസി. സോ ഫസ്റ്റ് നോക്കാം, ITI ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ഫുൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ്, ടെലികോം കമ്പനിയിലാണ്. അപ്പൊ അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ജനറൽ ഹോസ്പിറ്റൽ ബാംഗ്ലൂരിൽ വരുന്നുണ്ട്. അപ്പൊ ആ ബാംഗ്ലൂർ പ്ലാന്റിലെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കുന്ന സ്റ്റാഫ് നേഴ്സ് വേക്കൻസിയാണ് വന്നേക്കുന്നത്. അപ്പൊ ഇത് ഓർക്കുക, ITIക്ക് കേരളത്തിലും ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഭാവിയിൽ ഇതിൽ ജോലി ലഭിച്ചാൽ തന്നെ കേരളത്തിലോട്ടൊക്കെ ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതിൽ ഇതിൽ മൊത്തം സ്റ്റാഫ് നേഴ്സ് 28 വേക്കൻസിയാണ് വിളിച്ചേക്കുന്നത്. ശ്രദ്ധിച്ചോളൂ, വേക്കൻസി ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, കേരളത്തിൽ മാത്രമായി 28 വേക്കൻസിയാണ് സ്റ്റാഫ് നേഴ്സ് വിളിച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ജനറൽ നേഴ്സിംഗ് അല്ലെങ്കിൽ BSc നേഴ്സിംഗ് ആണ് അടിസ്ഥാന യോഗ്യത, പ്ലസ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് പ്രിഫറബിൾ എന്നാണ് പറയുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് മസ്റ്റ് ഇല്ല, പ്രിഫറബിൾ ഫോർ 2 ഇയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ 3 ഷിഫ്റ്റ് ഡ്യൂട്ടി, 2 ഇയർ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ 3 ഷിഫ്റ്റ് ഡ്യൂട്ടി, അങ്ങനെ 3 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾക്ക് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി അതിന്റെ യോഗ്യത ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. GNM അല്ലെങ്കിൽ BSc വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ്. അതിൽ 2 ഇയർ എക്സ്പീരിയൻസ് നിർബന്ധമില്ല, നിങ്ങൾക്ക് GNM അല്ലെങ്കിൽ BSc ക്വാളിഫിക്കേഷൻസ് കഴിഞ്ഞ് കേരള രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ഉള്ളവർക്കെല്ലാം തന്നെ ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത നമുക്ക് ഇത് കൂടാതെ തന്നെ മറ്റ് വേക്കൻസികളുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഇതിൽ നമ്മളെ കാറ്റഗറി എന്ന് പറയുമ്പോൾ A കാറ്റഗറി എന്ന് പറഞ്ഞ ഉയർന്ന കാറ്റഗറിയിലാണ് സ്റ്റാഫ് നേഴ്സിന്റെ പൊസിഷൻസ് വരുന്നത്. അതിൽ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുമ്പോൾ ഗ്രേഡ് പേ 5970 ഗ്രേഡ് പേയിലുള്ള ജോബ് ആണ് വരുന്നത്. അപ്പൊ അതിന്റെ അലവൻസ് മാത്രമായിട്ട് 24,750 അപ്രോക്സിമേറ്റ് പെർ മന്ത് വരുന്നുണ്ട്. പ്ലസ് ഇൻ അഡീഷൻ ടു ബേസിക് പേ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ സാലറി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത് ഏജ് ലിമിറ്റ് ആണ് അടുത്ത് നമുക്ക് അറിയേണ്ടത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി അല്ലെ, ഒരു റിസർവേഷനും ഇല്ലാത്ത ജനറൽ കാറ്റഗറിക്ക് 30 വയസ്സാണ്. എല്ലാ സെൻട്രൽ ഗവൺമെന്റ് ജോബിനെ പോലെ മിക്ക സെൻട്രൽ ഗവൺമെന്റ് ജോബിനെ പോലെ 30 വർഷം തന്നെയാണ് ഇവിടെയും പറയുന്നത്. 5 വർഷം SC ST കാർക്ക് 5 വർഷം ഇളവ് നൽകുന്നുണ്ട്. OBC നോൺ ക്രിമിനിയർ ആയിട്ടുള്ള OBC, അപ്പൊ സാമ്പത്തിക മായി പിന്നോക്കം നിൽക്കുന്ന OBC കാർക്ക് 3 ഇയേഴ്സ് സംവരണം കൊടുക്കുന്നുണ്ട്. അതുപോലെ എക്സ് സർവീസ് ആർക്ക് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ 30 വയസ്സാണ് ഇതിന്റെ മാർജിൻ എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇത് കൂടാതെ നിങ്ങൾക്ക് ജോലിയിൽ കയറുമ്പോൾ തന്നെ PF, സ്റ്റാറ്റുറ്ററി ബെനിഫിറ്റ്, മെഡിക്കൽ ഫെസിലിറ്റീസ്, സബ്സിഡറി ക്യാൻറ്റീൻ, കൺവെയൻസ്, അങ്ങനെയുള്ള എല്ലാ സെൻട്രൽ ഗവൺമെന്റ് കമ്പനി റൂൾസ് പ്രകാരമുള്ളതെല്ലാം തന്നെ കിട്ടും. അതുപോലെ HR ഇതിനകത്ത് വരുന്നില്ല കേട്ടോ. കമ്പനി റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സ് കിട്ടും, അതുകൊണ്ട് HR ഇതിനകത്ത് കിട്ടത്തില്ല. കമ്പനിയുടെ തന്നെ ക്വാർട്ടേഴ്സ് നിങ്ങൾക്ക് താമസിക്കാൻ ജോലി കിട്ടിയാൽ കിട്ടും. അതുകൊണ്ട് ഇതിൽ HR നോട്ട് അഡ്മിസബിൾ എന്നാണ് പറയുന്നത്. അതായത് കമ്പനിയുടെ പുറത്ത് അവർ താമസിക്കാൻ അനുവദിക്കത്തില്ല കേട്ടോ. 20 ദിവസമാണ് ഏൺഡ് ലീവ്, 12 ദിവസം കാഷ്വൽ ലീവും, 5 ദിവസം സിക്ക് ലീവും 1 വർഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് 37 ദിവസം 1 വർഷം നിങ്ങൾക്ക് ലീവ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ഡിയർലൈൻസ് അലവൻസ് അല്ലെ, അറ്റ് 356 ഓഫ് ബേസിക് പേ വെച്ച് ഡിയർലൈൻസ് അലവൻസും ഈ ജോലിക്ക് കിട്ടുന്നതാണ്. അപ്പം എന്തുകൊണ്ട് നല്ല ഒരു ശാന്തമായിട്ടുള്ള നല്ലൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ്. ദയവായി ഇൻട്രസ്റ്റ് ഉള്ളവർ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്ത്യൻ നാഷണാലിറ്റി ആണ് ആപ്ലിക്കേഷൻസിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻ. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് അഡ്വർടൈസ്മെന്റിന്റെ ഡേറ്റിന് മുന്നേ എന്തായിരിക്കണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. റിസർവേഷൻ OBC SC ST ഉള്ളവരും അതുപോലെ തന്നെ EWS കാറ്റഗറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാവണം. ആ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് less than 6 months ആയിരിക്കണം കേട്ടോ. വാലിഡിറ്റി ഓഫ് ദ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് less than 6 months ആയിരിക്കും അതിന്റെ വാലിഡിറ്റി കേട്ടോ. അപ്പൊ ഏജ് റിലാക്സേഷൻ
കിട്ടുന്നതിന് വേണ്ടി ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ ഇതുപോലെ ഇത് എങ്ങനെയാണ് ഈ സെലക്ഷൻ എന്ന് പറയുമ്പോൾ, കമ്പനി ഒന്നുകിൽ കോമ്പറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെക്നിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ടെസ്റ്റുകളൊക്കെ നടത്തി റാങ്ക് നടത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ടെസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പൊ ആദ്യം ഒരു പരീക്ഷ കാണും, പരീക്ഷ കഴിഞ്ഞിട്ടായിരിക്കും സെലക്ഷൻ വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻസ് അയക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് വെബ്സൈറ്റ് ഉണ്ട്, ITI ലിമിറ്റഡിന്റെ, ITI ലിമിറ്റഡ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം ഓൺലൈൻ ആയിട്ടാണ് ആപ്ലിക്കേഷൻസ് അയക്കേണ്ടത്. ഇനി അധിക ദിവസമില്ല, 22/7 ആണ് ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് 22/7 ആണ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്ത് കിട്ടും, ഒരു പ്രിന്റ് ഔട്ട് കിട്ടും. ആ പ്രിന്റ് ഔട്ടിന്റെ കൂടെ ഈ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് 10th, +2 മാർക്ക് ലിസ്റ്റ്, രജിസ്ട്രേഷൻ, നേഴ്സിംഗ്, EW സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, OBC ഉണ്ടെങ്കിൽ അത്, SC ST ഉണ്ടെങ്കിൽ അത്, അല്ലെ. അപ്പൊ അതിന്റെ എല്ലാം കോപ്പി സെൽഫ് അറ്റസ്റ്റഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഇത് രജിസ്റ്റേർഡ് പോസ്റ്റിലോ സ്പീഡ് പോസ്റ്റിലോ, അല്ലെ, രജിസ്റ്റേർഡ് പോസ്റ്റിലോ സ്പീഡ് പോസ്റ്റിലോ എന്ത് ചെയ്യണം, ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഇതില് അഡീഷണൽ ജനറൽ മാനേജർ HR, ITI ലിമിറ്റഡ്, ബാംഗ്ലൂർ പ്ലാന്റ്, ദോൾവാണി നഗർ, ബാംഗ്ലൂർ എന്ന അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യണം, 24/7/2001 മുമ്പ് അയക്കണം. അപ്പൊ സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം. എല്ലാ സർട്ടിഫിക്കറ്റ് കോപ്പികളെല്ലാം തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്യാൻ മറന്നു പോകരുത്, അത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എല്ലാത്തിന്റെയും ഫോട്ടോ സ്റ്റാറ്റ് കോപ്പിയാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഒരു ഒറിജിനൽ ഡോക്യുമെന്റും അങ്ങോട്ട് അയക്കേണ്ട ആവശ്യം ഇല്ല, അല്ലെ. ഇനി അയക്കുന്ന കവർ ഉണ്ടല്ലോ, അതിന്റെ പുറത്ത് എന്ത് ചെയ്യണം, ഈ റെഫറൻസ് നമ്പർ, അഡ്വർടൈസ്മെന്റ് നമ്പർ, ഹോസ്പിറ്റൽ റെഫറൻസ് നമ്പർ, HR റിക്രൂട്ട് ഹോസ്പിറ്റൽ 2 July ഡേറ്റഡ് എന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കണം, മെൻഷൻ ചെയ്യണം. അപ്പൊ എന്തെങ്കിലും വേറെ ഏതെങ്കിലും അഡ്രസ്സിലോ ഒക്കെയാണ് നിങ്ങൾ അയക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, റിജക്റ്റ് ആവും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഈ അഡ്വർടൈസ്മെന്റ് നമ്പറൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. അപ്പം അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഫോം ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞ ശേഷം സ്കൂട്ടണി കഴിഞ്ഞ് ഏകദേശം ഒരു 4-5 മാസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ എക്സാം വിളിക്കുന്നതായിരിക്കും കേട്ടോ. ചിലപ്പോൾ എക്സാം കേരള പാലക്കാട് സെന്റർ കാണും, ചിലപ്പോൾ ബാംഗ്ലൂർ ആയിരിക്കും എക്സാമിന്റെ സെന്റർ വരുന്നത്. ഓക്കെ, അപ്പൊ എനിവേ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഇതിന്റെ എക്സാം സിലബസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അതുകൊണ്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ ജസ്റ്റ് സൈനിങ്.